എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ദേവാലയത്തിനുള്ളിൽ പ്രസംഗം കേൾക്കുവാനായി പോയി. പ്രസംഗം നടക്കുന്ന സമയം മറ്റെല്ലാവരും ചെയ്ത പോലെ തൻ്റെ മൊബൈൽ സൈലൻ്റാക്കി വയ്ക്കാൻ അയാൾക്ക് പറ്റിയില്ല. മറ്റൊന്നുമല്ല, അദ്ദേഹം മറന്നുപോയി. അവിടെ ആ സമയത്ത് ഒരു ശബ്ദവും പാടില്ല, വളരെ സ്ട്രിക്റ്റാണ് അക്കാര്യത്തിൽ. പരിപാടി തുടങ്ങി ഭക്തരെല്ലാം വളരെ ശ്രദ്ധയോടെ പ്രസംഗം കേട്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു ഫോൺ വന്നു. എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസായി. പ്രാസംഗികൻ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ നാണം കെടുത്തുകയും വഴക്കു പറയുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന ആളുകളും അയാളെ നോക്കി പിറുപുറുത്തു. കാര്യപരിപാടികൾ കഴിഞ്ഞും ആളുകൾ അയാളെ നോക്കി പിറുപുറുക്കുകയും പരിഹാസഭാവത്തോടെയും ചിലർ ദേഷ്യഭാവത്തോടെയും നോക്കി. അയാൾക്കത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം അയാൾ ഒരു വലിയ ബാറിൽ കയറി വൈൻ മേടിച്ചു. ആ കുപ്പി കയ്യിലെടുത്ത് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും നോക്കുന്ന സമയം കുപ്പി അയാളുടെ കയ്യിൽ നിന്നും സ്ലിപ്പായി താഴേക്ക് വീണു. അയ്യോ, അയാൾ കരുതി ഇന്നെൻ്റെ സമയം വളരെ മോശമാണല്ലോ, ഇവിടെ ഇപ്പോൾ വഴക്ക് നടക്കുമല്ലോ. പക്ഷേ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. ഒരു വെയിറ്റർ വന്നു അയാളോട് പറഞ്ഞു, സാരമില്ല, ഞാനത് വൃത്തിയാക്കിക്കോളാം, താങ്കൾക്ക് ചില്ലുകൊണ്ട് വേദനിച്ചുവോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെ മറ്റൊരു ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തി. ആ ബാറിലെ മാനേജർ അവിടെ എത്തി. സാരമില്ല സാർ, തെറ്റ് ആർക്കും പറ്റുന്നതല്ലേ, സാർ ടെൻഷൻ അടിക്കണ്ട, സാറിന് പുതിയ ഒരു വൈൻ കുപ്പി തരാം, സാർ ഈ പുതിയ കുപ്പിയുടെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് അയാൾക്കൊരു പുതിയ കുപ്പി വൈൻ നൽകി. അയാൾ അവിടെ ഇരുന്ന് കുടിച്ചു. അയാൾ അവിടെ ഇരുന്ന് ഒരു തീരുമാനമെടുത്തു, ഇനി മേലാൽ ഞാൻ ദേവാലയത്തിലേക്കില്ല. അന്ന് മുതൽ അയാൾ ആ ബാറിലെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറി. ഈ പറഞ്ഞ കഥയെപ്പറ്റി അല്പം ആലോചിക്കുക. ഇനി ഈ അദ്ദേഹത്തിലെ വിഷയത്തിലേക്ക് വരാം. മനുഷ്യന് ശരീരം, മനസ്സ്, വചനം എന്നിവയിലൂടെ ചെയ്ത മോശം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതായി തന്നെ വരും. ചില കർമ്മങ്ങൾ മഹാപാപങ്ങളിൽ പെടുന്നു. ധാർമ്മിക ഗ്രന്ഥങ്ങളനുസരിച്ച് മഹാപാപങ്ങൾക്ക് നരകത്തിൽ ഭീകരമായ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. അതിലൊരു മഹാപാപങ്ങളിൽ ഒന്നാണ് വ്യഭിചാരം. വ്യഭിചാരത്തിൻ്റെ അർത്ഥമാണ് വിവാഹിതരായവർ മറ്റ് സ്ത്രീയോടോ പുരുഷന്മാരോടോ രഹസ്യമായി ശാരീരിക ബന്ധം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് വ്യഭിചാരം എന്നത് ഒരു അസാധാരണമായ കാര്യമല്ല, വളരെ സാധാരണമായി മാറിക്കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ ഉള്ള അപരാധങ്ങൾ അടുത്തെവിടെയെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇന്ന് ന്യായമല്ലാത്ത സംബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ സ്ത്രീകളും ഒട്ടും പിറകിലല്ല. എന്തായിരിക്കും സ്ത്രീകൾക്ക് ഇതിനോട് താൽപ്പര്യം തോന്നുവാൻ കാരണം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരു പുരുഷനുമായി കൂട്ടുകൂടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകൂടിയാൽ, അതും ഇക്കാര്യങ്ങൾ നന്നായി അറിഞ്ഞിട്ടും, അത് എന്തെന്നാൽ അവൻ ഒരിക്കലും എൻ്റേതായി മാറില്ല, അല്ലെങ്കിൽ ഞാൻ അവൻ്റേതാകാനും വഴിയില്ല, അവനെ കിട്ടാനും വഴിയില്ല, എന്നാൽ അവനെ വിടാനും വയ്യ. എന്നിട്ടും അവനെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്താ, ആ സ്ത്രീ സമൂഹത്തിലെ നിയമങ്ങളെ മാനിക്കാത്തവളാണോ? അതോ അവൾ തൻ്റെ മര്യാദയെ മറന്നിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെയല്ല. അവൾ സമൂഹത്തിൻ്റെ നിയമങ്ങളെയും മാനിക്കുന്നുണ്ട്, അവൾ അവളുടെ മര്യാദയെയും ലംഘിക്കുന്നില്ല. അവൾ അല്പനേരത്ത് അവളുടെ ഉത്തരവാദിത്തങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കൈപ്പേറിയതും കുറച്ച് മധുരമേറിയതുമായ കാര്യങ്ങൾ അവനോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് മറ്റാരോടും അവൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. അവൾ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ പരിഭവങ്ങളെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ അവനിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവൾ കുറേ നാളായി മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്നു.
ഒരു കാര്യവുമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം മറന്ന് ഒന്ന് ആർത്തു ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ ആഗ്രഹിക്കുന്നു ആരെങ്കിലും അവളെയും ഒന്ന് മനസ്സിലാക്കാൻ. മറ്റുള്ളവർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ, അവളോട് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന അവളും ആഗ്രഹിക്കുന്നു ആരെങ്കിലും അവളുടെ കാര്യങ്ങളും അല്പം ശ്രദ്ധിക്കുവാൻ. അവൾ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ബന്ധങ്ങളിൽ നിന്നും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ നിന്നും അല്പം നെടുവേർപ്പെടുക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നു. കൂട്ടിലടച്ചു വച്ചിരിക്കുന്ന ഒരു കിളി എങ്ങനെയാണോ അതേ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി രക്ഷ നേടാൻ പറ്റുന്നില്ല എങ്കിലും അല്പം ആശ്വാസം ലഭിക്കാൻ അവളും ആഗ്രഹിക്കുന്നു. അവൾ മാത്രമല്ല, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന സത്യം അറിയുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കും. ശ്രീ രജനീഷ് ഓഷോ പറഞ്ഞത്, ഒരു കുഞ്ഞ് ജനിച്ചാൽ എല്ലാവരും പോകും നവജാത ശിശുവിനെ കാണുവാൻ, അല്ലേ? അവിടെ ഒരു അമ്മയും ജനിച്ചുവെന്ന കാര്യം എല്ലാവരും മറക്കുന്നു. അതായത്, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവൾ ഒരു യുവതിയായിരുന്നു, ഒരു സാധാരണ സ്ത്രീയായിരുന്നു. അവൾ അമ്മയായി മാറിയെന്ന കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സമൂഹം അങ്ങനെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഒരു മാറ്റവുമില്ല. എവിടെയെങ്കിലും വ്യഭിചാരം നടന്നാൽ എല്ലാവരും അതിൽ ഉൾപ്പെട്ട സ്ത്രീകളെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെയാണ് അവിടെ മോശമായി കാണുന്നത്, അല്ലേ? ഒരു സ്ത്രീ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നുവെങ്കിൽ അവൾ നിങ്ങൾ പറയുന്ന എവിടെയും വരും, എന്തു പറഞ്ഞാലും ചെയ്യാനും തയ്യാറാകുന്നു. അതിനർത്ഥം അവൾ ചാരിത്രഹീനയായവൾ എന്നല്ല, അവൾ അവളെക്കാളും നിങ്ങളെ വിശ്വസിക്കുന്നു എന്നതാണ് അർത്ഥമാക്കേണ്ടത്. ആദ്യം പറഞ്ഞ ചെറുകഥയും ഇതും കൂടി വെച്ച് ഒന്ന് പുനർചിന്തനം നടത്തുക, കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകും. പ്രിയരേത്തിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.